ഓർത്തഡോക്സ് സഭയിലെ വൈദികർ വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ കഴിയുന്ന വൈദികരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. അതേസമയം ഇന്നലെ അറസ്റ്റിലായ ഫാദർ ജോബ് മാത്യു ഇന്ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യഹർജി ഫയൽ ചെയ്യും. മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് കേസിലെ ഒന്നാം പ്രതി എബ്രഹാം വർഗീസ്, നാലാം പ്രതി ജെയ്സ് കെ ജോർജ് എന്നിവരുടെ തീരുമാനം. കുമ്പസാര രഹസ്യം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ കഴിയുന്ന ഒന്നാം പ്രതി എബ്രഹാം വർഗീസ്, നാലാം പ്രതി ജെയ്സ് കെ ജോർജ് എന്നിവർ മുൻകൂർ ജാമ്യത്തിനായി ഇന്ന് സുപ്രീംകോടതിയെ സമീപിക്കും. നേരത്തെ ഇതേ ആവശ്യത്തിൽ മൂന്ന് പ്രതികളുടെയും ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. കേസിൽ മൂന്നാം പ്രതിയായ ജോൺസൺ വി സാമുവലിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. രണ്ടാം പ്രതി ഫാദർ ജോബ് മാത്യു ഇന്നലെ കൊല്ലത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ കീഴടങ്ങിയിരുന്നു. നിലവിൽ പത്തനംതിട്ട ജില്ലാ ജയിലിൽ റിമാൻഡിലാണ് ഇദ്ദേഹം. ജാമ്യം ലഭിക്കുന്നതിന് ഇന്ന് അഭിഭാഷകൻ മുഖേന തിരുവല്ല മജിസ്ട്രേറ്റിന് ജോബ് മാത്യു അപേക്ഷ നൽകും. അതേസമയം നിയമപരമായോ സാങ്കേതികമായോ തടസ്സങ്ങൾ ഇല്ലാത്തതിനാൽ വൈദികരുടെ അറസ്റ്റിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന് തീരുമാനം. അറസ്റ്റ് നീക്കമുണ്ടായാൽ അതിനു മുൻപായി വൈദികർ കീഴടങ്ങുന്നതിനുള്ള സാധ്യതയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. അഭിമന്യു വധക്കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഇന്നുണ്ടായേക്കും. സംശയാസ്പദമായി കസ്റ്റഡിയിലെടുത്ത എസ് ഡി പി ഐ പ്രവർത്തകരെ ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അനൂപ് നിസാർ എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചതായി പോലീസ് അറിയിച്ചു. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതേസമയം ആലപ്പുഴയിൽ കസ്റ്റഡിയിലെടുത്ത ഷാജഹാൻ, ഷമീർ എന്നിവരെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സംസ്ഥാനത്ത് ഉടനീളം 5 ടീമായാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രതികൾ ഉപയോഗിച്ച എല്ലാ വാഹനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ ഇതുവരെ 9 പേരാണ് അറസ്റ്റിലായത്. മുഖ്യപ്രതികൾ അടക്കമുള്ളവരെ കുറിച്ച് വ്യക്തമായ വിവരവും പിടിയിലായ പ്രതികളിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞതായി പോലീസ് അറിയിച്ചു. എസ് ഡി പി ഐ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരതയ്ക്കെതിരെ DYFI SFI സംയുക്തമായി സംസ്ഥാനത്താകമാനം ഹൃദയപക്ഷം പരിപാടി സംഘടിപ്പിച്ചു. അഭിമന്യു അവസാനമായി എഴുതിയ വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം മഹാരാജാസ് കോളേജിൽ നിന്നും രാജേന്ദ്ര മൈതാനം വരെ ചുവരിൽ എഴുതിയായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വർഗീയതയ്ക്ക് എതിരായ പ്രതിഷേധത്തിൽ അണിചേർന്നു. മതഭ്രാന്തന്മാരാൽ അഭിമന്യു രക്തസാക്ഷിത്വം വരിച്ച മഹാരാജാസ് കലാലയത്തിൽ നിന്നും രാജേന്ദ്ര മൈതാനം വരെ തീർത്ത ചുവരിൽ വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യങ്ങളും ചിത്രങ്ങളുമായിരുന്നു യുവജന സംഗമം ആരംഭിച്ചത്. വിദ്യാർത്ഥികളും പ്രമുഖ ചിത്രകാരന്മാരും വർഗീയതയ്ക്കെതിരായ ചുവരെഴുത്തിൽ അണിചേർന്നു. രാജേന്ദ്ര മൈതാനത്ത് സംഘടിപ്പിച്ച ഹൃദയപക്ഷം പരിപാടിയിൽ വർഗീയതയ്ക്കെതിരായ പ്രതിഷേധത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. സംഘടിത മതങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമ്പോഴാണ് ജനാധിപത്യം തകരുന്നതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത MK സാനുമാഷ് പറഞ്ഞു. കലാലയ രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് അവർക്കോ രാജ്യത്തിനോ ഒരു ആപത്തും ഉണ്ടായില്ലെന്ന് മാത്രമല്ല രാജ്യത്തിന് ഉണർവും ഉണ്ടാകുകയാണ് ചെയ്തത്. അതുകൊണ്ട് കലാലയ രാഷ്ട്രീയത്തിനെതിരായി ഈ തക്കം ഉപയോഗിക്കുന്നവർ വാസ്തവത്തിൽ പുരോഗതിയുടെ ശത്രുക്കളാണ്. ജാതിയും മതവും ഇല്ലാത്ത പുതിയ തലമുറയാണ് നമുക്കിനി വേണ്ടതെന്ന് ഡോക്ടർ M ലീലാവതി ഓർമ്മിപ്പിച്ചു. മതങ്ങൾ തുലയട്ടെ, വർഗീയത തുലയട്ടെ എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാൽ മാത്രം പോരാ, നിങ്ങളുടെ ജീവിതത്തിൽ അത് വിവർത്തനം ചെയ്യണം. മക്കളെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് ജാതി മതം രേഖപ്പെടുത്തില്ല എന്ന് നിങ്ങൾ നിശ്ചയിക്കണം. അഗ്നിജ്വാലയെ സാക്ഷിയാക്കി DYFI സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീർ വർഗീയതയ്ക്കെതിരായ ദൃഢപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അഭിമന്യുവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് മുരുകൻ കാട്ടക്കടയുടെ രക്തസാക്ഷി എന്ന കവിതാലാപനം സദസ്സിനെ വികാരഭരിതമാക്കി. സംസ്ഥാനത്തുടനീളം DYFI സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ മേഖലകളിൽപ്പെട്ട നിരവധി പേരാണ് അണിചേർന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി. പുലർച്ചെ 2:18 ഇറങ്ങിയ ഖത്തർ എയർവേസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പൈലറ്റിന്റെ ജാഗ്രത മൂലം വലിയ അപകടമാണ് ഒഴിവായത്. യാത്രക്കാർക്ക് ആർക്കും പരിക്ക് ഇല്ല. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബി, എന്തായിരുന്നു സംഭവിച്ചത്? അരുൺ, പുലർച്ചെ 2:18 കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ ഈ ഖത്തർ എയർവേസിന് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്. ലാൻഡിങ്ങിനിടെ റൺവേയുടെ ഒരു വശത്തേക്ക് വിമാനം തെന്നി മാറുകയായിരുന്നു. തുടർന്ന് വിമാനത്തിന്റെ ടയറുകളിലൊന്ന് പൊട്ടുകയും ചെയ്തു. റൺവേയിലെ സിഗ്നൽ ലൈറ്റുകളും തകരാറിലായിട്ടുണ്ട്. എന്തായാലും ഇതിൽ പൈലറ്റിന്റെ ജാഗ്രത മൂലമാണ് വൻ അപകടം ഒഴിവായത്. യാത്രക്കാർക്ക് ആർക്കും തന്നെയും പരിക്കില്ല. കനത്ത മഴയാണ് ഇത്തരത്തിലെ ഒരു ലാൻഡിംഗ് പോയിന്റ്, റൺവേയുടെ പോയിന്റ് ഈ പൈലറ്റിനെ കാണാൻ സാധിക്കാത്തത്. തുടർന്ന് സൈഡിലേക്ക് വിമാനം തെന്നി മാറുകയും ഈ ടയറിലൊന്ന് പൊട്ടി സിഗ്നൽ ലൈറ്റുകൾ തകരാറിലാകുകയും എല്ലാം ചെയ്യുകയായിരുന്നു.
എന്തായാലും വൻ ദുരന്തം തലനാരിഴിക്ക് ഇപ്പോൾ ഒഴിവായിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ഖത്തറിലേക്ക് 3:30 മടങ്ങേണ്ടിരുന്ന വിമാനം ഇപ്പോഴും പുറപ്പെട്ടിട്ടില്ല. ഈ വിമാനം 10:30 മറ്റൊരു വിമാനത്തിൽ ഇതിലെ യാത്രക്കാരെ കയറ്റി അയക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും തലനാരിഴിക്കുള്ള ഒരു അപകടമാണ് ഇന്ന് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ പുലർച്ചയോടെ ഒഴിവായത്. അതും പൈലറ്റിന്റെ ജാഗ്രത മൂലമാണ് ഈ വൻ അപകടം ഒഴിവായത്. മരു സിബി ജോസഫ് വിവരങ്ങൾ നൽകിയത്. യത്തീംഖാനകൾ ബാലനീതി രജിസ്ട്രേഷൻ വഴി പ്രത്യേക സംവിധാനത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാം. യത്തീംഖാന നിയമം സങ്കീർണമാക്കി അനാഥരുടെ ജീവിതം തകർക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം രാഷ്ട്രീയപരമായ താല്പര്യങ്ങളുടെ പേരിൽ സംസ്ഥാനങ്ങളോട് കേന്ദ്രം കാണിക്കുന്ന നിലപാട് ഫെഡറൽ സംവിധാനത്തിന് ചേർന്നതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. യത്തീംഖാനകൾ ബാലനീതി രജിസ്ട്രേഷൻ വഴി പ്രത്യേക സംവിധാനത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്നും നിലവിൽ അവയെ നിയന്ത്രിക്കുന്ന കൺട്രോൾ ബോർഡിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ നൽകുകയാണ് വേണ്ടതെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിനോടുള്ള അവഗണനയിലൂടെ ഫെഡറൽ സംവിധാനത്തിന്റെ മാറ്റി നഷ്ടപ്പെടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഭരണം മാറി മാറി വരും. കേന്ദ്രത്തിൽ ഒരു ഭരണമുള്ളപ്പോൾ തന്നെ സ്റ്റേറ്റുകളിൽ മറ്റ് ഭരണങ്ങളുണ്ടാകും. ആ ഭരണങ്ങളെല്ലാം കേന്ദ്രവുമായി എപ്പോഴും ബന്ധമുണ്ടാവുകയും കേന്ദ്രത്തിനോട് അവരുടെ ആവശ്യങ്ങൾ പറയുകയും ചെയ്യാൻ സാധിക്കണം. ഫെഡറൽ സംവിധാനത്തിന്റെ മാറ്റ് കളയാൻ പാടില്ല. ഇന്ത്യയിലെ ലാഭകരമായ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ 6-ാം സ്ഥാനത്തുണ്ടായിരുന്ന കരിപ്പൂർ എയർപോർട്ടിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ ശരിയല്ല. മലബാറിൽ നിന്നുള്ള വിദേശത്തേക്കുള്ള ഇറക്കുമതിയും കയറ്റുമതിയും കൂടുതലുള്ളത് കരിപ്പൂരിൽ നിന്നാണ്. അതുപോലെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അജിന് പോകുന്നതും മലബാറിൽ നിന്നാണ്. എന്നിട്ടും കരിപ്പൂരിനോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന ശരിയായ രീതിയല്ലെന്നും അബൂബക്കർ മുസ്ലിം വ്യക്തമാക്കി. മതത്തെ കൂട്ടുപിടിച്ചാണ് തീവ്രവാദ രാഷ്ട്രീയം ഉണ്ടാവുന്നതെന്ന വാർത്ത ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ ദില്ലി. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലിനി അനുസ്മരണവും ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിപയെ പ്രതിരോധിച്ച് ജീവിതത്തിലേക്ക് മടങ്ങിവന്ന അജന്നയ്ക്ക് സ്വീകരണവും നൽകി. നിപ എന്ന മഹാമാരിയിൽ ജീവൻ വെടിഞ്ഞ മാലാഖ ലിനിക്കായുള്ള സ്മരണാഞ്ജലിയും ധനസഹായ വിതരണവുമാണ് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് നടന്നത്. ലിനിയുടെ സഹോദരിയും ഭർത്താവും കുഞ്ഞുങ്ങളും ചടങ്ങിൽ എത്തിയിരുന്നു. മന്ത്രി ടി പി രാമകൃഷ്ണനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. തനിക്കും തന്റെ കുടുംബത്തിനും സർക്കാർ എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് ധനസഹായം ഏറ്റുവാങ്ങിക്കൊണ്ട് ലിനിയുടെ ഭർത്താവ് പറഞ്ഞു. അതിനുശേഷം നിരവധി തവണ വിളിക്കുകയും ഒരുപാട് ആശ്വാസ വാക്കുകൾ പറയുകയും ഒരു മകൻ എന്ന രീതിയിൽ ഞാൻ നിന്നെ കാണുകയാണ്, നിങ്ങളുടെ മക്കൾ എന്തായാലും ഒറ്റക്കാവില്ല, നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാണ്. നിപയെ അതിജീവിച്ച നഴ്സിംഗ് വിദ്യാർത്ഥിനി അജന്നയ്ക്കും ചടങ്ങിൽ സ്വീകരണം നൽകി. സംസ്ഥാന സർക്കാരിനോടുള്ള നന്ദിയും ആരോഗ്യമന്ത്രിയോടുള്ള കടപ്പാടുമായിരുന്നു അജന്നയുടെ വാക്കുകളിൽ. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സർക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ഇല്ലാണ്ട് കാണാൻ വന്നത് ശൈലജ ടീച്ചറാണ്. ടീച്ചറോട് ആദ്യം താങ്ക്സ് പറയാം, കാരണം ടീച്ചർ അങ്ങനെ വന്നതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഭീതി മാറിക്കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കും വളരെ സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരാൾ ആദ്യമായിട്ട് കാണാൻ വന്നതിൽ. നിപ ബാധ സമയത്ത് സേവനം അനുഷ്ഠിച്ച നഴ്സുമാരെയും ചടങ്ങിൽ ആദരിച്ചു. ലിനിയുടെ സ്മരണാർത്ഥം ലിനി ഫൗണ്ടേഷൻ രൂപീകരിക്കാനും കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. നിർധനരായ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായി വർഷാവർഷം സാമ്പത്തിക സഹായം നൽകുന്നതാണ് ഈ സംരംഭം. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. 3 മാസം മുമ്പ് മാത്രം നിർമ്മാണം പൂർത്തിയാക്കിയ ഗ്രാമീണ റോഡ് കനത്ത മഴയെ തുടർന്ന് ഒലിച്ചുപോയി. കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ മാണിമൂല ശ്രീമല റോഡിനാണ് ഇങ്ങനെയൊരു ദുര്യോഗം. ഇതോടെ ഈ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുറ്റിക്കോൾ ഗ്രാമപഞ്ചായത്തിലെ കർണാടക അതിർത്തിയിലുള്ള മാണിമൂല ശ്രീമല റോഡിന്റെ നിർമ്മാണം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് പൂർത്തിയായത്. കാറുടുക്ക ഗ്രാമപഞ്ചായത്ത് 25 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ്. റോഡ് തകർന്നതോടെ ശ്രീമലയിലെ 50 കുടുംബങ്ങൾ ഗതാഗത സൗകര്യമില്ലാതെ ഒറ്റപ്പെട്ടു. ഈ ഗ്രാമത്തിന്റെ 3 ഭാഗവും കർണാടക കേരള വനപ്രദേശങ്ങളാണ്. റോഡ് പുനർനിർമ്മിക്കുവാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ മഴക്കാലം വന്നതോടുകൂടി ഇവിടെ വലിയൊരു കട്ടിങ് വന്നു. ഈ കട്ടിങ് വന്നതിൻ്റെ ഭാഗമായിട്ട് താഴത്തെ ഭാഗത്തേക്കാണ് ഇത് ഇടിഞ്ഞു പോയിട്ടുള്ളത്. ഇപ്പം താഴെ ഭാഗത്തിൽ സ്ഥലമില്ലവർക്കൊക്കെ
കൃഷിനാശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പം എന്തുവന്നാലും ഇപ്പോൾ ഈ റോഡിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുകയാണ്. ഇവിടെ ഒരുപാട് സ്കൂൾ കുട്ടികളും കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് രാവിലെയൊക്കെ ഇറങ്ങി വരുന്നതാണ്. ഇതിപ്പം വലിയൊരു ഭീഷണിയായിട്ടാണ് നിൽക്കുന്നില്ല. പ്രശ്നപരിഹാരത്തിനായിട്ട് അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ഇപ്പം നമുക്ക് പറയാനുള്ളത്. ബസ് ഗതാഗതമില്ലാത്ത മാണിമൂല ശ്രീമല റോഡിൽ ജനങ്ങൾ ആശ്രയിക്കുന്നത് ഓട്ടോറിക്ഷകളും ടാക്സി ഉൾപ്പെടെയുള്ള സ്വകാര്യ വാഹനങ്ങളെയുമാണ്. റോഡിനൊപ്പം മലയിടിഞ്ഞു വീണ് ഈ പ്രദേശത്തെ കൃഷിയും നശിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന റോഡും എപ്പോൾ വേണമെങ്കിലും തകരാം. കാൽനട യാത്ര പോലും ഈ റോഡിൽ ഇപ്പോൾ നാട്ടുകാർ ഭയപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മെട്രോ യാത്ര ഇതര വരുമാനം ലക്ഷ്യമിട്ട് KMRL നടപ്പാക്കുന്ന ഡോർമെറ്ററി സംവിധാനം പ്രവർത്തനം തുടങ്ങി. MG റോഡ് മെട്രോ സ്റ്റേഷനിലാണ് ആദ്യ ഡോർമെറ്ററി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. AC ട്രെയിൻ കമ്പാർട്ട്മെന്റിന്റെ മാതൃകയിലാണ് ഡോർമെറ്ററി നിർമ്മിച്ചിരിക്കുന്നത്. ഇതര വരുമാനം ലക്ഷ്യമിട്ട് KMRL ഡോർമെട്രി സംവിധാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ ഏജൻസികളെ നടത്തിപ്പിനായി ക്ഷണിച്ചിരുന്നു. അത്തരത്തിൽ മുന്നോട്ട് വന്ന സ്വകാര്യ ഗ്രൂപ്പാണ് MG റോഡ് മെട്രോ സ്റ്റേഷനിൽ ഡോർമെട്രി തുടങ്ങിയിരിക്കുന്നത്. ജനപ്രതിനിധികൾ ചേർന്ന കൊച്ചി മെട്രോയുടെ ആദ്യ ഡോർമെട്രി സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റ് സ്റ്റേഷനുകളിലും ഡോർമെട്രി തുടങ്ങാനും പദ്ധതിയുണ്ടെന്ന് KMRL MD മുഹമ്മദ് ഹനീഷ് പറഞ്ഞു. അതുപോലെ മറ്റുള്ള ഇത്തരത്തിലുള്ള ബാങ്കുകൾക്കും മറ്റും ബ്രാഞ്ച് തുടങ്ങുവാൻ വേണ്ടിയുള്ള സൗകര്യം എന്ന് തുടങ്ങി ആലുവ മുതൽ മഹാരാജാസ് കോളേജ് വരെയുള്ള 16 മെട്രോ സ്റ്റേഷനുകളിലായിട്ട് ഉള്ള ഗണ്യമായ ഇടം ഉപയോഗപ്പെടുത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മെട്രോ യാത്രക്കാർക്ക് പുറമെ പുറത്തുനിന്നുള്ളവർക്കും ഇവിടെ താമസിക്കാൻ സൗകര്യമുണ്ട്. 200 കിടക്കകളും 40 ടോയ്ലറ്റുകളുമുള്ള ഡോർമെട്രിയിൽ സ്ത്രീകൾക്കായി പ്രത്യേക താമസ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കൊച്ചി. കാലാവധി കഴിഞ്ഞ ഡാമുകളുടെ സംരക്ഷണം ഉറപ്പാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമായി ഏറ്റെടുത്തിട്ടുള്ളതായി വൈദ്യുതി മന്ത്രി MM മണി. ഡാമുകളുടെ സുരക്ഷയും ദൈനംദിന പരിപാലനവും നടത്തുന്നതിന് ആധുനിക സൗകര്യങ്ങളോടെ KCB പള്ളത്ത് നിർമ്മിച്ച ഡാം സേഫ്റ്റി ഓർഗനൈസേഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളുടെ കാലാവധി കഴിഞ്ഞെങ്കിലും അവയെ സംരക്ഷിച്ച് നിലനിർത്തേണ്ടത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. ഡാം സുരക്ഷാ നിയമങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാന സർക്കാരുമായി യോജിച്ച നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. വൈദ്യുതി ഉൽപ്പാദനത്തോടൊപ്പം കുടിവെള്ള വിതരണം ഉറപ്പുവരുത്തുന്ന പുതിയ ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കുന്നതിനും രാഷ്ട്രീയ ഐക്യം അനിവാര്യമാണെന്ന് മന്ത്രി MM മണി പറഞ്ഞു. ഈ കഴിഞ്ഞ വലിയ വരൾച്ചയെല്ലാം വന്നപ്പോൾ ഡാമുള്ളിടത്ത് ജലവൈദ്യുത പദ്ധതി ഉള്ളിടത്ത് യഥാർത്ഥത്തിൽ വെള്ളത്തിന് ക്ഷാമമില്ലായിരുന്നു എന്നാണ് അനുഭവമുള്ളത്. അതേസമയം ജലവൈദ്യുതി പദ്ധതി അതിൻ്റെ ഭാഗമായി ഡാമുകൾ ഇല്ലാത്തിടത്ത് ഏറ്റവും രൂക്ഷമായ ചുതലക്ഷാമം നേരിട്ടു എന്നനുഭവവും നമുക്കുണ്ട്. നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടത്തിലുള്ള 20 ചെറുകിട പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡാം സേഫ്റ്റി ഓർഗനൈസേഷന്റെ പുതിയ ആസ്ഥാന മന്ദിരം കോട്ടയം പള്ളത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. 8.98 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഡാമുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ഡാമുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനും ആധുനിക സജ്ജീകരണങ്ങൾ ഇവിടെ സ്ഥാപിക്കും. ഉദ്ഘാടന ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടയം. പൊന്നാനിയിൽ ശക്തമായ കടൽക്ഷോഭം. 15 മത്സ്യബന്ധന ബോട്ടുകൾ ഒഴുകിപ്പോയി. സ്വാലിഹ് വിവരങ്ങൾ നൽകും. സ്വാലിഹ്, രൂക്ഷമായ കടൽക്ഷോഭമാണോ? അരുൺ, ഇന്നലെയോടെ മലപ്പുറം തീരദേശ മേഖലയിലെല്ലാം കടൽക്ഷോഭം ശക്തമായിട്ടുണ്ട്. പൊന്നാനി കൂട്ടായി ഭാഗങ്ങളിൽ കടലിൽ നങ്കൂരമിട്ട 15 ബോട്ടുകളാണ് രാത്രി ഒഴുകിപ്പോയത്. ഇതിൽ 6 ബോട്ടുകൾ ഇതിനകം തിരിച്ചെത്തിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ബോട്ടുകൾ തിരിച്ചെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതോടൊപ്പം കടൽ ഭിത്തിയിലിടിച്ച് ചില ബോട്ടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുമായി ബന്ധപ്പെട്ട് കണക്കാക്കുന്നത്. ആഴ്ചകൾ മുമ്പാണ് താനൂർ കടപ്പുറത്തും സമാനമായ രീതിയിൽ ബോട്ടുകൾ തകർന്നിരുന്നു. ജില്ലയിലെ മലയോര മേഖല മുഴുവൻ ശക്തമായ മഴ ഇന്നും തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഭാരതപ്പുഴയുടെ എല്ലാ നദികളും കരകവിഞ്ഞൊഴുകുന്നതാണ് നമുക്ക് മലപ്പുറത്ത് കാണാൻ കഴിയുന്നത്. 12.2 കോടി രൂപയുടെ നാശനഷ്ടം ാണ് ഇന്ന് ലഭിക്കുന്ന കണക്കുകൾ. 187 വീടുകൾ മലപ്പുറം ജില്ലയിൽ മാത്രം നശിച്ചിട്ടുണ്ട്. ബുധനാഴ്ച മാത്രം 35.62 ലക്ഷം രൂപയുടെ നാശനഷ്ടം മലപ്പുറത്തുണ്ടായി എന്നാണ് കരുതുന്നത്. ഇന്നലെ ഉച്ചയോടെ മഴ അല്പം ശമിച്ചിരുന്നെങ്കിലും ഇന്ന് വീണ്ടും കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അരുൺ, KT സ്വാലിഹ് വിവരങ്ങൾ നൽകിയത്.
തിരുവനന്തപുരം അമ്പലമുക്ക് കവടിയാർ റോഡിൽ ബൈക്കുകളുടെ മത്സരയോട്ടത്തിനിടെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ സ്ത്രീ മരിച്ചു. കരമന നെടുങ്കാട് തുണ്ടുവിള വീട്ടിൽ ടി സി സുരേഷിന്റെ ഭാര്യ ജ്യോതിലക്ഷ്മിയാണ് മരിച്ചത്. ഇന്നലെ പകലായിരുന്നു സംഭവം ഉണ്ടായത്. അമിത വേഗത്തിലെത്തിയ ബൈക്ക് വഴിയാത്രക്കാരായ മൂന്ന് പേരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കരമന നെടുങ്കാട് സ്വദേശികളായ തുളസി, ശാലിനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ബൈക്ക് ഓടിച്ചിരുന്ന ആൾക്കും പിന്നിലിരുന്ന ആൾക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇരുവരുടെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കവടിയാർ അമ്പലമുക്ക റോഡിൽ നേരത്തെയും വാഹനങ്ങളുടെ മത്സരയോട്ടത്തിനിടെ അപകടം ഉണ്ടായിട്ടുണ്ട്. അമിത വേഗത്തിന് ഉൾപ്പെടെ കേസെടുക്കുമെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. യുവതലമുറയെ വഴിതെറ്റിക്കും വിധം വളച്ചൊടിച്ച ചരിത്രം മാരകായുധങ്ങളെക്കാൾ അപകടകരമാണെന്ന് ഗവർണർ പി സദാശിവം. ശരിയായ രീതിയിൽ കുട്ടികളെ ചരിത്രം പഠിപ്പിക്കാൻ അധ്യാപകർക്ക് ദിശാബോധം ഉണ്ടാകണം. ഇതിന് KCHR മുൻകൈയെടുക്കണം. കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ സംഘടിപ്പിച്ച പണ്ഡിത ആദരത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്ര സത്യങ്ങളുടെ ശരിയായ പഠനം സ്കൂൾ തലത്തിലെ ഉറപ്പുവരുത്തണമെന്നും പാഠപുസ്തകങ്ങളിൽ പല ചരിത്ര സംഭവങ്ങളും ഐതിഹ്യങ്ങളുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നുവെന്നും ചരിത്രപരമായ മിഥ്യാധാരണകൾ സ്വാർത്ഥ താല്പര്യത്തിനായി ചൂഷണം ചെയ്യുന്ന കാലത്ത് ഇത് വളരെയധികം അപകടം ചെയ്യുമെന്നും ഗവർണർ ജസ്റ്റിസ് പി സദാശിവം പറഞ്ഞു. യുവതലമുറയെ വഴിതെറ്റിക്കും വിധം വളച്ചൊടിച്ച ചരിത്രം മാരകായുധങ്ങളെക്കാൾ അപകടകരമാണെന്ന് ഗവർണർ പി സദാശിവം ഓർമ്മിപ്പിച്ചു. കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ സംഘടിപ്പിച്ച പണ്ഡിതാദരത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടുഡേ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ഇൻക്ലൂഡ്സ് ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് അനലൈസസ് ദർ ഇന്റർ കണക്ഷൻസ്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് വാസ് ഓൺലി സം ടൈം നിയർ 1890 ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹിസ്റ്ററി വാസ് ഇനിഷ്യേറ്റഡ് ഇൻ ട്രിവാൻകൂർ. ചരിത്രകാരന്മാരായ പ്രൊഫസർ ടി കെ രവീന്ദ്രൻ, പ്രൊഫസർ എം ജി എസ് നാരായണൻ, പ്രൊഫസർ കെ എൻ പണിക്കർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രൊഫസർ ടി കെ രവീന്ദ്രന് വേണ്ടി മകൻ രാജീവ് ആദരവേറ്റുവാങ്ങി. കെ മുരളീധരൻ എം എൽ എ, KCHR ചെയർപേഴ്സൺ ഡോക്ടർ പി കെ മൈക്കിൾ തരങ്ങൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ഉഷ ടൈറ്റസ് സ്വാഗതവും ഹരിത വി കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ വസ്ത്രശാലയിൽ നിന്ന് യുവതിയെ കാണാതായ സംഭവത്തിൽ ദുരൂഹത. അച്ഛന് അസുഖമാണെന്ന് കാട്ടി ആരോ ഒരാൾ വസ്ത്രശാലയിൽ നിന്ന് കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് വലിയതുറ സ്വദേശിയായ യുവതിയെ കൂട്ടിക്കൊണ്ടുപോയത്. അന്വേഷണത്തിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചെന്ന് പോലീസ്. കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് വലിയതുറ സ്വദേശിനിയായ ഗ്രീഷ്മയെ തിരുവനന്തപുരത്തെ ഒരു വസ്ത്രശാലയിൽ നിന്നും കാണാതാവുന്നത്. രാവിലെ 11 മണിയോടെ അപരിചിതനായ ഒരാൾ ഗ്രീഷ്മയുടെ അച്ഛൻ അസുഖമാണെന്ന് കാട്ടി വസ്ത്രശാലയിലെത്തി കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. യുവതിയെ കൂട്ടിക്കൊണ്ടുപോയ ആളുടെ ദൃശ്യങ്ങൾ വസ്ത്രശാലയിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. അനിയത്തിയെ വേഗം പോലീസ് കണ്ടെത്തുമെന്ന പ്രതീക്ഷയാണ് സഹോദരി രേഷ്മ പങ്കുവെക്കുന്നത്. യുവതിയെ കാണാതായ സംഭവത്തിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ വഞ്ചൂർ SI പീപ്പിളിനോട് പറഞ്ഞു. പെൺകുട്ടിയെ ഓട്ടോയിലെത്തിച്ച് കയറ്റിക്കൊണ്ടുപോയ ആളെ സംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചതായും SI കൂട്ടിച്ചേർത്തു. കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. യത്തീംഖാനകൾ ബാലനീതി രജിസ്ട്രേഷൻ വഴി പ്രത്യേക സംവിധാനത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. യത്തീംഖാന നിയമം സങ്കീർണമാക്കി അനാഥരുടെ ജീവിതം തകർക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം രാഷ്ട്രീയപരമായ താല്പര്യങ്ങളുടെ പേരിൽ സംസ്ഥാനങ്ങളോട് കേന്ദ്രം കാണിക്കുന്ന നിലപാട് ഫെഡറൽ സംവിധാനത്തിന് ചേർന്നതല്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. യത്തീംഖാനകൾ ബാലനീതി രജിസ്ട്രേഷൻ വഴി പ്രത്യേക സംവിധാനത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്നും നിലവിൽ അവയെ നിയന്ത്രിക്കുന്ന കൺട്രോൾ ബോർഡിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ നൽകുകയാണ് വേണ്ടതെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിനോടുള്ള അവഗണനയിലൂടെ ഫെഡറൽ സംവിധാനത്തിന്റെ മാറ്റി നഷ്ടപ്പെടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഭരണം മാറി മാറി വരും. കേന്ദ്രത്തിൽ ഒരു ഭരണം ഉള്ളപ്പോൾ തന്നെ സ്റ്റേറ്റുകളിൽ മറ്റ് ഭരണങ്ങളുണ്ടാകും. ആ ഭരണങ്ങളെല്ലാം കേന്ദ്രവുമായി എപ്പോഴും ബന്ധമുണ്ടാവുകയും കേന്ദ്രത്തിനോട് അവരുടെ ആവശ്യങ്ങൾ പറയുകയും ചെയ്യാൻ സാധിക്കണം. ഫെഡറൽ സംവിധാനത്തിൻ്റെ മാറ്റ് കളയാൻ പാടില്ല. ഇന്ത്യയിലെ ലാഭകരമായ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ 6-ാം സ്ഥാനത്തുണ്ടായിരുന്ന കരിപ്പൂർ എയർപോർട്ടിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ ശരിയല്ല. മലബാറിൽ നിന്നുള്ള വിദേശത്തേക്കുള്ള ഇറക്കുമതിയും കയറ്റുമതിയും കൂടുതലുള്ളത് കരിപ്പൂരിൽ നിന്നാണ്. അതുപോലെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അജിനു പോകുന്നതും മലബാറിൽ നിന്നാണ്. എന്നിട്ടും കരിപ്പൂരിനോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന ശരിയായ രീതിയല്ലെന്നും അബൂബക്കർ മുസ്ലിം വ്യക്തമാക്കി.
മതത്തെ കൂട്ടുപിടിച്ചാണ് തീവ്രവാദ രാഷ്ട്രീയം ഉണ്ടാവുന്നതെന്ന വാർത്ത ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി.